വെൽക്കം ബാക്ക് ടു ഐ ഫ്ലൈ ഷെഫ് വ്ളോഗ്സ്. ദിസ് ഈസ് ജോൺ രാജൻ വിത്ത് യു. നമസ്കാരം സുഹൃത്തുക്കളെ, ഐ ഫ്ലൈ ഷെഫിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ജനീവയിലാണ്. നമ്മൾ ജനീവയിൽ ഇറങ്ങി ഹോട്ടലിലേക്ക് പോവുകയാണ്. അടിപൊളി ഒരു ഹോട്ടലാണ് ഇന്നത്തെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഹോട്ടൽ. ഗ്രാൻഡ് ഹോട്ടൽ കെംപൻസ്കി ജനീവ. ലേക്കിൻ്റെ അതിമനോഹരമായ വ്യൂ, ആ വാട്ടർ ഫൗണ്ടൻ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് കാണാം. ഇവിടുത്തെ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസ്റ്റോറൻ്റ് ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറൻ്റ് ഒരു രക്ഷയില്ല. വണ്ടർഫുൾ വ്യൂ ആണ് ഗ്രാൻഡ് കെംപൻസ്കി ജനീവ. 1897 മുതലുള്ള 5-സ്റ്റാർ ഹോട്ടലാണ് ഈ ഹോട്ടൽ. ലൈക്ക് വൺ ഓഫ് ദി ഐക്കോണിക് ഹോട്ടൽസ് ഇൻ ജനീവ. 5-സ്റ്റാർ മാത്രമല്ല, ദേ ഹാവ് വൺ ലോട്ട് ഓഫ് അവാർഡ്സ്. ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ലൊക്കേഷൻ തന്നെയാണ്. ജനീവ ലേക്കിന് നേരെ ഓപ്പോസിറ്റ്, ലൈക്ക് ലേക്ക് വ്യൂ ആണ്. നമുക്ക് ബാൽക്കണി തരുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ കാണാം. റൂംസ് വെരി ബ്രില്ലിയൻ്റ്ലി മെയ്ഡ്. എന്നാ ബാത്റൂം ആയിരുന്നാലും ലൈക്ക് ടോയ്ലറ്റ്സ് ആൻഡ് ഓൾ, ഇറ്റ്സ് സ്റ്റണ്ണിങ്. എന്തായാലും ബാത്റൂമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അതാണ് കാണേണ്ടത്, ഇവിടുത്തെ മിനി ബാർ. വളരെ ലക്ഷറസ് ആയിട്ടുള്ളൊരു മിനി ബാറാണ്. അതിനകത്ത് ഷാംപെയിൻ, വൈൻസ്, സെലക്ഷൻ ഓഫ് ബിയേഴ്സ്, ലിക്കേഴ്സ്, ജ്യൂസസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, വാട്ടർ, അങ്ങനെ വളരെ വളരെ അതിമനോഹരമായിട്ട് സെലക്ഷൻസ് ഉണ്ട്. ജിന്നുണ്ട്, ജാക്ക് ഡാനിയൽസ്, കോണിയാക്ക്, സ്കോച്ച് വിസ്കി, വോഡ്ക, ലൈക്ക് വണ്ടർഫുൾ കളക്ഷൻ ദേ ഹാവ്. നല്ലൊരു വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ ഒരു 300 to 400 ഇയേഴ്സ് പഴക്കമുണ്ട്. ബട്ട് ദേ സ്റ്റിൽ ലുക്ക് ബ്രില്ലിയൻറ്റ്. യുനോ ആർക്കിടെക്ചർ ഈസ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് വ്യൂ, ഓ മൈ ഗോഡ്, സീ ദാറ്റ് ലേക്ക് വ്യൂ. ജനീവ ലേക്കാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്, ഈ ബാൽക്കണിയിൽ നിന്ന്. എന്താ മനോഹരം അല്ലേ സുഹൃത്തുക്കളെ. ഞാൻ ട്രെയിൻ എടുത്തിട്ട് ജനീവയിൽ നിന്ന് ലുസേൺ എന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ലുസേൺ എന്ന സിറ്റിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, പക്ഷേ അവിടെ പോകും മുമ്പ് നമുക്ക് ഇതൊന്ന് കാണാം. ജനീവ ലേക്കിൻ്റെ തന്നെ ഒരു ഭാഗമാണിത്. ഇപ്പം നമ്മൾ ട്രെയിൻ എടുത്തിട്ട് ഒരു കഷ്ടിച്ചൊരു 10-20 മിനിറ്റേ ആയുള്ളൂ. അതിനകത്താണ് ഈ കാണുന്നത്. ഈ വാലി ഫുൾ ഓഫ് വൈൻയാർഡ്സ് ആണ്. അതായത് വൈൻ ഉണ്ടാക്കുന്ന മുന്തിരിത്തോട്ടങ്ങളാണ് നിറച്ച്. മുന്തിരിത്തോട്ടങ്ങളെല്ലാം ഇങ്ങനെ കാണാം നമുക്ക്, കണ്ടില്ലേ? അതിമനോഹരമായിട്ട് ആ ലേക്ക് വ്യൂവും അതിൻ്റെ അപ്പുറത്തുള്ള മൗണ്ടൻസും എല്ലാം കാണാം. ആ മൗണ്ടൻസിൽ നമുക്ക് കുറച്ച് സ്നോ ഒക്കെ കാണാം, പക്ഷേ ഈ ക്യാമറയിൽ അത് പതിയുന്നില്ല. എന്തായാലും പറ്റിയാൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്കത് കാണിച്ചു തരാം. അതിമനോഹരമല്ലേ സ്വിറ്റ്സർലാൻഡ്? എന്താ ഭംഗി! ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ്, ഇവിടെയാണ്, ഇവിടെയാണെന്ന് പലരും പറയാം. ഹെവൻ ഓൺ ഏർത്ത് എന്നാണ് സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് എല്ലാവരും പറയാറ്. അത് സത്യമാണ്, കാരണം അതിമനോഹരമാണ്. ഈ രാജ്യം അവർ അതുപോലെയാണ് അവരുടെ രാജ്യത്തെ സംരക്ഷിച്ചു പോകുന്നത്. പ്രകൃതിയെ അവർ ഒരു രീതിയിലും ചൂഷണം ചെയ്യാതെ അതിമനോഹരമായിട്ട് അത് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് സ്വിസ് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. സ്വിസ് ചോക്ലേറ്റ്സ് അതുപോലെ ഫേമസും ആണ്. ചോക്ലേറ്റ്സ് മാത്രമല്ല, സ്വിസ് മെയ്ഡ് വാച്ചസ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് വാച്ചസ് ഇൻ ദ വേൾഡ് അല്ലേ. പിന്നെ അവരുടെ ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ. ഇവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു കാലഘട്ടത്തിലും സ്വിറ്റ്സർലാൻഡിനെ ഒരു രാജ്യവും ആക്രമിച്ചിട്ടില്ല. കാരണം എന്താണ്? കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസിനെ എടുത്താലും പിന്നെ കള്ളപ്പണക്കാരെടുത്താലും എല്ലാവർക്കും എല്ലാവരും കൊണ്ട് കാശ് നിക്ഷേപിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ബാങ്കുകൾ അത്ര സുരക്ഷിതമാണ്. വേറൊരു പ്രത്യേകത, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തവരുടെ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ്സ് ഉള്ളവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒന്നും അവരങ്ങനെ പുറത്തു വിടാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലായിരുന്നാലും പല രാജ്യങ്ങളിലായിരുന്നാലും പൊളിറ്റീഷ്യൻസും കള്ളപ്പണക്കാരും എല്ലാം ഇവിടെ തന്നെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ആഹാ, ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നിറച്ച് കോണാണ്, നമ്മുടെ ചോളം, ചോളക്കൃഷിയാണ്. ഒരുപാട് ഏക്കറുകളിൽ കിലോമീറ്ററോളം ചോളം കൃഷി ചെയ്യുകയാണ്. ഇതിപ്പോൾ സമ്മറാണ്, സമ്മർ കഴിഞ്ഞ് ഒരു നവംബറോട് കൂടി ഇതെല്ലാം മതിയാക്കി പിന്നെ ഇങ്ങോട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങും. അപ്പോഴത്തേക്ക് ഇത് ഫുൾ അവർ റാപ്പ് ചെയ്ത്, അതായത് പുല്ലെല്ലാം മുറിച്ച് പുല്ലെല്ലാം ഇങ്ങനെ റോൾ ചെയ്തിടും. വിൻ്റർ സമയത്ത് പശുക്കൾക്ക് കന്നുകറിയൊക്കെ എല്ലാം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ
വൈക്കോൽ അല്ലെങ്കിൽ എന്താ പറയുക ആ സാധനം അതുപോലെ ഇവരുടെ പുല്ലുകളെല്ലാം ഇവർ റോൾ ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതാണ് വിൻ്ററിൽ മഞ്ഞ് പെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും കന്നുകാലി എത്തുക. വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് നെസ്ലെ, നമ്മുടെ നെസ്ലെ കമ്പനിയുടെയാണ് നെസ്പ്രസോ, നെസ്കഫേ അങ്ങനെയുള്ള അതിൻ്റെ ഒരു ഫാക്ടറിയാണ് ഇവിടെ കാണുന്നത്. Welcome to Lucerne, one of the most beautiful city I ever lived. എൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠനം ഈ നഗരത്തിലായിരുന്നു. 2003 മുതൽ 2005 വരെ കാലഘട്ടത്തിൽ ഒരുപാട് മെമ്മറികളുള്ള നഗരം, അതിമനോഹരം. അതിമനോഹരം എന്നല്ലാതെ മറ്റൊരു വാക്ക് എനിക്കില്ല. എന്താ പറയല്ലേ നമ്മുടെ ഈ സ്വിറ്റ്സർലാൻഡിലെ ലുസേൺ എന്ന സിറ്റി. ലുസേൺ ലേക്കും ഇവിടുത്തെ ബ്രിഡ്ജും ഇത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഈ ബ്രിഡ്ജ് വളരെ വളരെ പോപ്പുലറാണ്. ലുസേണിലുള്ള ഈ ബ്രിഡ്ജിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ മലയാളത്തിൽ വളരെ കുറവാണ്, എന്നാലും ഉണ്ട്. പക്ഷേ ഹിന്ദി, തമിഴ്, തെലുങ്ക് മൂവികളിലെല്ലാം ഒരുപാട് സിനിമകളിൽ ഈ ബ്രിഡ്ജിൻ്റെ പരിസരത്തും ഈ സിറ്റിയിലും ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു 1.5 സ്ഥലമാണ്, ഒരു രക്ഷയില്ല. എന്താ വ്യൂ അല്ലേ? വെൽക്കം ടു ലുസേൺ. ഓ മൈ ഗോഡ്, after so many years, nearly 16 years or 15 years, I'm here back in Lucerne. Let's see the vibe of the amazing city. This is so beautiful, the Lucerne lake, the bridge, the bus is passing by just now, and the Lucerne railway station is right there. The history of the bridge. If you can read German, French or Italian, it's written there. I don't know if it's written in English. Yeah, it is actually written in English as well. So this was burned once and then rebuilt it. So മുഴുവനായി തടിയിലും പിന്നെ ഓടിലും തീർത്ത നടപ്പാതയാണ് ആ ബ്രിഡ്ജിലൂടെ ഉള്ളത്. ലേക്ക് ക്രോസ് ചെയ്ത് അതിമനോഹരമായ നല്ല പച്ച നിറത്തിലുള്ള വെള്ളം ക്രോസ് ചെയ്ത് ലേക്കിൻ്റെ മറ്റ് ഭാഗത്തോട്ട് പോകാനുള്ളൊരു വഴിയാണത്. എന്ത് ഭംഗിയല്ലേ, ഒരു രക്ഷയില്ല. സൂപ്പർബ് എന്നല്ലാതെ വേറെന്ത് പറയാനാ. താങ്ക് ഗോഡ്, ഫൈനലി ഐ ഫൗണ്ട് മൈ സ്കൂൾ റൈറ്റ് ഹിയർ, BHMS. Business Hotel Management School, Switzerland, Lucerne. 10-15 വർഷം കഴിഞ്ഞ് വന്നതല്ലേ സ്കൂളിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞാനൊന്ന് ബുദ്ധിമുട്ടി. എന്തായാലും കണ്ടു, അങ്ങനെ ഗുധാ ഗവ സ്കൂളും കണ്ടു. തിരിച്ച് മടങ്ങുന്ന വഴി നമ്മുടെ ബ്രിഡ്ജും ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തടയണ പോലെ ഒരു സംഭവം കേട്ടോ. ലേക്ക് എന്ന് പറഞ്ഞ വെള്ളം അതിൻ്റെ ഫോഴ്സ് ഒന്ന് കുറയ്ക്കാനായിട്ടൊരു തടയണ പോലെ ഉണ്ടാക്കിയിട്ട് തടി വെച്ചിട്ടാണ് സംഭവം. എന്നിട്ട് ചെറിയൊരു അവിടെ ഒരു വാട്ടർഫോള് പോലും ഇങ്ങനെ വെള്ളം ചാടി വരുന്നത് കാണാൻ എന്ത് ഭംഗിയാ. തിരിച്ച് ജനീവയിലോട്ട് പോണ വഴിയാ. ഇനിയിപ്പം രാത്രിയാവും ജനീവയിലെത്തുമ്പോൾ. നാളെ തിരിച്ച് യാത്രയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. എല്ലാവർക്കും താങ്ക് യു. സുഹൃത്തുക്കളെ, ജനീവയിൽ നിന്ന് എടുത്ത് ഒരു 2-3 മിനിറ്റിനകത്തുള്ള വ്യൂ ആണിത്. ഒരു സ്വിസ് ആൽപ്സ് ആണ്. അപ്പോൾ എൻ്റെ ലുസേൺ ട്രിപ്പും ജനീവ ട്രിപ്പും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഐ ഫ്ലൈ ഷെഫ് വ്ളോഗ് സൈനിങ് ഓഫ്. ദിസ് ഈസ് ജോൺ രാജൻ വിത്ത് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.